ഗുഡ് മോർണിംഗ് അപ്പോൾ നമ്മൾ ലാസ്റ്റ് ക്ലാസ് മൺഡേ ആയിരുന്നു അപ്പോൾ ഇന്ന് നമ്മൾ എടുക്കാനായിട്ട് പോണത് രണ്ടാമത്തെ മുടിവിൻ്റെ കണ്ടിന്യൂവേഷൻ തന്നെയാണ് ഇന്ന് നമ്മൾ പറയാനായിട്ട് പോണത് ഡിജിറ്റൽ കോഡാണ് അതിൻ്റെ മുന്നേ ലാസ്റ്റ് ക്ലാസ്സിൽ എടുത്തതൊക്കെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഞാൻ പറയുന്നുണ്ട് എപ്പോഴും എപ്പോഴും എല്ലാ വീഡിയോസിലും പറയാണ് നിങ്ങൾക്ക് എടുക്കുന്നത് ഏതെങ്കിലും ഒരു ടോപ്പിക്ക് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കണം കാരണം എന്താ വെച്ചാൽ നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയാൽ മാത്രമേ നിങ്ങൾക്കത് പിന്നീട് അത് പിന്നെ അതിന് ശേഷം എടുക്കുന്ന ടോപ്പിക്ക് കിട്ടുള്ളൂ കാരണം പ്രത്യേകിച്ച് ഈ ഒരു മൊഡ്യൂള് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ എന്താ പറയുക ലിങ്ക്ഡ് ആണ് ഒരു ടോപ്പിക്ക് മറ്റൊരു ടോപ്പിക്കുമായിട്ട് കറക്റ്റ് ഇങ്ങനെ ലിങ്ക് ചെയ്ത് ലിങ്ക് ചെയ്ത് കിടക്കുകയാണ് പക്ഷേ നമ്മൾ ആദ്യം ആദ്യത്തെ ഫസ്റ്റ് മൊഡ്യൂളൊന്നും അങ്ങനെ അല്ലായിരുന്നു നമ്മൾ എന്താ പറയുക കമ്പ്യൂട്ടറിന്റെ കമ്പോണൻസും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഒരു ഒരു കണക്ഷൻ ഇല്ലായിരുന്നു ഒരു ടോപ്പിക്കും മറ്റു ടോപ്പിക്കും തമ്മിൽ പക്ഷേ സെക്കൻഡ് മൊഡ്യൂളിൽ അങ്ങനെ അല്ല അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ ബൈനറി അഡിഷൻ ആയാലും ബൈനറി സബ്ട്രാക്ഷൻ ആയാലും ആ റൂളൊക്കെ യൂസ് ചെയ്തുകൊണ്ട് ഒത്തിരി നമ്പേഴ്സ് നിങ്ങൾ തന്നെ ഇങ്ങനെ ഓരോ നമ്പേഴ്സ് ഇട്ടിട്ട് നിങ്ങൾ ചെയ്തു നോക്കുക ചെയ്തു നോക്കിയാൽ തന്നെ അതൊക്കെ കിട്ടുകയുള്ളു കേട്ടോ അപ്പോൾ ഒന്ന് നമ്മൾ പറയുന്നത് വളരെ ചെറിയൊരു ടോപ്പിക്കാണ് ഞാൻ ഒരുപാടൊന്നും എടുക്കുന്നില്ല കാരണം ഒന്നാമത് നമ്മളിപ്പോൾ കോളേജിൽ പോയിട്ട് ഫൈനൽ ഇയേഴ്സിന്റെ ലാബിന്റെ ഡേറ്റ് വന്നിരിക്കുകയാണ് അപ്പോൾ അവരുമായിട്ട് ഫുൾ തിരക്കിലാണ് അപ്പം അതുകൊണ്ട് ആക്ച്വലി സമയം കിട്ടുന്നില്ല അപ്പോൾ അവരിപ്പോ ഒരു സിക്സ്റ്റീൻത്തിനാണ് ഒരു എക്സാം അത് കഴിഞ്ഞാൽ അവർ പിന്നെ ഫ്രീ ആണ് പിന്നെ നമുക്ക് കുറച്ചും കൂടെ നന്നായിട്ട് കുറച്ചും കൂടി വലിയ വലിയ കുറച്ചും കൂടെ ലെങ്ത്തി വീഡിയോസ് നമുക്ക് എടുക്കാം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് കുറച്ചായിട്ടേ എടുക്കുന്നുള്ളൂ സമയപരിമിതി കൊണ്ടാണ് കേട്ടോ അപ്പോൾ ഡിജിറ്റൽ കോഡ്സ് ആണ് നമ്മൾ ഇന്ന് ഇന്നെടുക്കാനായിട്ട് പോണത് ഡിജിറ്റൽ കോഡ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മൾ ഓൾറെഡി ലാംഗ്വേജസ് ഒക്കെ പഠിച്ചതാണ് മെഷീനും അസംബ്ലിയും ഹൈ ലെവൽ ലാംഗ്വേജസ് ഒക്കെ അപ്പോൾ അതിലൊക്കെ നമ്മൾ പറഞ്ഞൊരു കാര്യമാണ് നമ്മളെ ആകെ മനസ്സിലാവുന്ന ലാംഗ്വേജ് എന്ന് പറയുന്നത് സ്പെഷ്യൽ കോഡുകളാണ് അല്ലേ അല്ലെങ്കിൽ നമ്മൾ വൺ സീറോ വൺ സീറോ ഫോർമാറ്റാണ് കമ്പ്യൂട്ടറിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നത് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ കീബോർഡിൽ നിന്നും ഒന്ന് എന്ന് പറയുന്ന വാല്യൂ പ്രസ് ചെയ്യുന്ന സമയത്ത് കമ്പ്യൂട്ടറിൻ്റെ ഉള്ളിലോട്ട് ഒന്നല്ല പോകുന്നത് അല്ലെ വേറെ എന്തോ ഒരു ഭാഷയാണ് കമ്പ്യൂട്ടറിലോട്ട് മാറ്റി മാറ്റപ്പെടുന്നത് അത് മാത്രമേ കമ്പ്യൂട്ടറിനെ അൻ്റർസ്റ്റാൻഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ ഇപ്പം ഞാൻ എൻ്റെ പേര് ഇപ്പോൾ ആയിഷ എന്ന് പറഞ്ഞിട്ട് ഞാൻ കീബോർഡിൽ കൊടുക്കുന്ന സമയത്ത് കീബോർഡിൽ നിന്നും എൻ്റർ ചെയ്യപ്പെടുന്ന വാല്യൂ ഒരിക്കലും എ വൈ ഐ എസ് എച്ച് ഇ എന്ന് പറഞ്ഞിട്ടല്ല ഉള്ളിലോട്ട് പോകുന്നത് അത് കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന ഭാഷയിലോട്ട് കൺവേർട്ട് ചെയ്യപ്പെടുന്നുണ്ട് എങ്കിൽ മാത്രമേ ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു ഔട്ട്കം ആ ഒരു സിസ്റ്റത്തിന് എനിക്ക് പ്രൊഡ്യൂസ് ചെയ്ത് തരാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പം അത്തരത്തിൽ അവൈലബിൾ ആയിട്ടുള്ള ഡിജിറ്റൽ കോഡുകളെ നമ്മൾ കോഡുകളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോണത് അപ്പോൾ അത് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ആദ്യം നമുക്കറിയാം നമ്മൾ എന്ത് വാല്യൂ കൊടുത്താലും ബൈനറിയിലോട്ട് കൺവേർട്ട് ചെയ്യപ്പെട്ടിട്ടാണ് കമ്പ്യൂട്ടർ അത് മനസ്സിലാക്കുന്നത് അപ്പോൾ നിങ്ങൾ ആ ഒരു ബൈനറി എന്നതിലുപരി അതിന് പറയപ്പെടുന്ന മറ്റു പേരെന്താണ് അല്ലെങ്കിൽ അത് കൂടാതെ വേറെ എന്തൊക്കെ രീതിയിലാണ് കമ്പ്യൂട്ടർ അത് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടുന്നത് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ മനസ്സിലാവുന്ന കോഡുകൾ മറ്റേതൊക്കെയാണെന്നൊക്കെയാണ് നമ്മൾ ഇന്ന് പറയാനായിട്ട് പോണത് അപ്പോൾ ആദ്യത്തതാണ് ബി സി ഡി ദാറ്റ് ഈസ് ബൈനറി കോഡഡ് ഡെസിമൽ എന്നാണ് എന്നാണതിൻ്റെ കംപ്ലീറ്റ് മീനിങ് ബി സി ഡി ബി സി ഡി എന്ന് പറയുമ്പോൾ ഫോർ ബിറ്റായിട്ടാണ് നമ്മളിതിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് പൂജ്യം മുതൽ ഒൻപത് വരെയുള്ള നമ്പേഴ്സ് എടുക്കുകയാണെങ്കിൽ നമുക്കറിയാമല്ലോ ആ പൂജ്യം മുതലുള്ള ഒമ്പത് വരെയുള്ള നമ്പേഴ്സ് വെച്ചിട്ടാണ് നമ്മൾ എത്ര വലിയ സംഖ്യകളും നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നത് അല്ലെ നമുക്ക് ആകെ ഡിജിറ്റ് പൂജ്യം മുതൽ ഒമ്പത് വരെയുള്ളത് മതി അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ലക്ഷങ്ങളോ കോടികളോ എത്ര വാല്യൂസിന് വേണമെങ്കിലും നമുക്ക് ആ ഒരു ഡിജിറ്റിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും അപ്പോൾ ബൈനറി കോഡ് ഡെസിമൽ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഡെസിമലിലുള്ള നമ്പർ പൂജ്യം മുതൽ ഒമ്പത് വരെയുള്ള ഇതുകൊണ്ട് നിങ്ങൾ ഉണ്ടാക്കപ്പെടുന്ന എത്ര വലിയ ഡെസിമൽ നമ്പേഴ്സ് ആണെങ്കിലും അതിന് നാല് നാല് ബിറ്റ് നാല് ബിറ്റ് നാല് ബിറ്റാക്കി നമ്മൾ വെക്കുക

ഡിജിറ്റ് ആയിട്ടുള്ള സെക്ഷൻസ് ആക്കിയിട്ടാണ് കൺവേർട്ട് ചെയ്യപ്പെടുന്നതെങ്കിൽ അത് കോഡാണ് ബൈനറി കോഡ് ഡെസിമൽ ആണ് ഓക്കെ അതാണ് പി സി ഡി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ലിയർ അല്ലേ അപ്പം നാലെണ്ണാക്കി നാലെണ്ണാക്കിയിട്ട് അടുത്തതാണ് ആസ്കി ആസ്കി എപ്പോഴും ഫുൾ ഫോം ഒക്കെ ചോദിക്കുന്നതാണ് എക്സാമ്പിളിന് എന്താണ് ആസ്കി ഈസ് ആൻ അബ്രിവിയേഷൻ ഓഫ് ഡാഷ് എന്ന് എപ്പോഴും ചോദിക്കാറുണ്ട് ദാറ്റ് ഈസ് അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഇൻഫർമേഷൻ ഇന്റർചേഞ്ച് എന്നാണ് ആസ്കി എന്ന് പറഞ്ഞതിൻ്റെ ഫുൾ ഫോം ഈ ഒരു ആസ്കി എന്നുള്ള ടേം നിങ്ങൾ ഇനി കുറേ കൂടെ ഓരോ സെമസ്റ്ററിൽ ഇതും ഇങ്ങനെ കേട്ടുകൊണ്ടേ ഇരിക്കും കേട്ടോ അപ്പോൾ ആസ്കിൻ്റെ ഫുൾ ഫോം ഇതാണ് അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഇൻഫർമേഷൻ ഇന്റർചേഞ്ച് എന്ന് പറഞ്ഞാലാണ് നമ്മൾ ആസ്കി എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ പറഞ്ഞു ഞാൻ എന്റെ പേര് കൊടുക്കണു ആയിഷ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് കമ്പ്യൂട്ടറിലോട്ട് പോകണു അത് കമ്പ്യൂട്ടർ എനിക്ക് ആയിഷ എന്ന് തന്നെ ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചു തരുന്നു പക്ഷെ അതിന് ഇൻ്റർമീഡിയറ്റ് ആയിട്ട് എന്തൊക്കെയൊരു പ്രോസസ്സിങ് നടക്കുന്നുണ്ട് അതുകൊണ്ടാണല്ലോ എനിക്ക് ആ ഒരു ഔട്ട്കം കിട്ടുന്നത് അപ്പോൾ ഞാൻ എ എന്ന് പറയുന്ന വാല്യൂ പ്രസ് ചെയ്യുന്ന സമയത്ത് കമ്പ്യൂട്ടർ അതൊരു കോഡിലോട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത് വിച്ച് മീൻസ് ഞാൻ ക്യാപിറ്റൽ എ ആണെങ്കിൽ ആയിട്ടുള്ള വാല്യൂ എന്ന് പറയുന്നത് അറുപത്തി അഞ്ചാണ് ഇ ആണ് കൊടുക്കുന്നതെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ ഐ തിങ്ക് സിക്സ്റ്റി ഫൈവ് ഓർ സിക്സ്റ്റി എയ്റ്റ് ആണ് അങ്ങനെ അത്തരത്തിൽ ആസ്കി കോഡ് നമ്മുടെ 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 കീബോർഡിലുള്ള എല്ലാ വാല്യൂസിനും കറസ്പോണ്ടിങ് ആയിട്ട് കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ട് അത് ആയാലും കോമ ആയാലും സിംഗിൾ കോട്ട് ആയാലും ഹാഷ് ആയാലും ഡോളർ സിംബൽ ആയാലും ആൻഡ് സിംബൽ ആയാലും ഡിവൈഡ് ആയാലും മോഡ് ആയാലും ഇൻറ്റു ആയാലും നമ്പേഴ്സ് ആയാലും നമ്മുടെ കീബോർഡിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാത്തിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആസ്കി വാല്യൂ ജനറേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ കീബോർഡിൽ വണ്ണ പ്രൊസീ ചെയ്യുമ്പോൾ ആ വണ്ണല്ല അവിടെ പോകുന്നത് വണ്ണിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആസ്കി വാല്യൂ ആണ് കമ്പ്യൂട്ടർ അവിടെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നത് ആ ആസ്കി വാല്യൂ കമ്പ്യൂട്ടർ മനസ്സിലാക്കുക വഴിയാണ് ഈ ഒരു യൂസർ വൺ ആണ് ക്ലിക്ക് ചെയ്തിട്ടുള്ളത് മനസ്സിലാക്കുന്നത് സോ അത്തരത്തിലുള്ള നൂറ്റി ആണ് ക്യാരക്ടേഴ്സാണ് ആസ്കീലർ കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ള നൂറ്റി ഇരുപത്തിയേഴ് ക്യാരക്ടേഴ്സ് എങ്കിൽ പോലും ഓൾമോസ്റ്റ് എല്ലാ കീബോർഡിലുള്ള എല്ലാ വാല്യൂസിനെയും അവർ എന്താ പറയുക ആഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട് വൺ ട്വന്റി സെവൻ ക്യാരക്ടേഴ്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആസ്കി കോഡാണ് ജനറേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത് ഓക്കെ അതാണ് രണ്ടാമത്തെ കോഡ് മൂന്നാമത്തത് എഫ്സിഡിക്ക് ആണ് ദാറ്റ് ഈസ് എക്സ്റ്റെൻഡ് ബൈനറി കോഡ് ഡെസിമൽ ഇന്റർചേഞ്ച് കോഡ് എന്നാണ് അതിൻ്റെ ഫുൾ ഡെഫിനീഷൻ എഫ് സിഡിക്ക് എന്നാണ് അതിനെ വായിക്കുന്നത് ഈ ഒരു എഫ് സിഡിക്ക് എന്ന് പറയുമ്പോൾ എട്ട് ബിറ്റ് കോഡാണ് ഇത് ഡെവലപ്പ് ചെയ്തത് ഐ ബി എം ആണ് ഇന്റർനാഷണൽ ബിസിനസ് മെഷീൻ ആണ് അത് എന്താ പറയാ ജനറേറ്റ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇതിൽ ഇരുന്നൂറ്റി അമ്പത്തി ആറ് സിമ്പിൾസ് നമ്മൾ മുന്നേ പറഞ്ഞ ആസ്കിയിൽ വൺ ട്വൻറ്റി സെവൻ ഉണ്ടായിരുന്നുള്ളൂ ക്യാരക്ടേഴ്സ് പക്ഷേ ഇതിൽ എത്ര സിമ്പിൾസ് ഉണ്ട് ഇരുന്നൂറ്റി അമ്പത്തി ആറ് സിമ്പിൾസ് അതായത് ഒരു പക്ഷേ നമ്മൾ കീബോർഡിൽ ഉള്ളതിനേക്കാളും എക്സസ് ആയിട്ടുള്ള ഒരുപാട് നോട്ടേഷൻസും സിമ്പിൾസിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോഡ്സും ഇവരിലുണ്ട് അത് മെയിൻ ആയിട്ട് ഇവർ യൂസ് ചെയ്യുന്നത് ഐ ബി എമ്മിന്റെ തന്നെ മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടേഴ്സിലാണ് അത് എല്ലാവർക്കും അവൈലബിൾ ആവുന്ന രീതിയിലല്ല ഐ ബി എം കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ള മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടേഴ്സിലാണ് ഇത്തരത്തിലൊരു എബ്സിഡി കോഡ് അവര് കൺവേർഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇത്രയാണ് നമ്മൾ കോഡുകൾ ഞാൻ കോഡുകൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ വളരെ സിമ്പിൾ ആയിട്ടുള്ള അപ്പം പേരുകളുടെ ഫുൾ ഡെഫിനീഷൻ പഠിച്ചു വെക്കുക അതെന്താന്ന് ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക എഫ് ഡിക്ക് ആയാലും ആസ്കി ആയാലും ഓക്കെ ബി സി ഡി ആയിക്കഴിഞ്ഞാലും അതിൻ്റെയൊക്കെ ഫുൾ ഡെഫിനീഷൻ എന്താണെന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക അപ്പോൾ ഫുൾ ഡെഫിനീഷൻ മെയിനായിട്ട് ചോദിക്കും പിന്നെ അതെന്താന്നുള്ള കാര്യം ഒന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് വെക്കുക കേട്ടോ അപ്പോൾ ഇത്രയും ഞാനിന്ന് എടുക്കുന്നുള്ളൂ കുറച്ച് കുറച്ച് എടുക്കുന്നുള്ളൂ അവരുടെ ഫൈനലൈസേഷൻ എക്സാം കഴിയുന്നവരെയും ഞാൻ കുഞ്ഞു കുഞ്ഞു ടോപ്പിക്സ് ആയിരിക്കും കവർ ചെയ്യുക അത് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടംപോലെ സമയം ഉണ്ട് നിങ്ങളെ ഒന്നാമത് ഫസ്റ്റ് സെമസ്റ്റർ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ടൈം ഉണ്ട് പോഷൻസ് ഒക്കെ എടുത്ത് തീരാൻ അപ്പോൾ ഞാനിങ്ങനെ ഒരുപാട് ഓടിച്ചിട്ട് ഓടിച്ചിട്ട് എടുത്ത് പോകുന്നില്ല മെല്ലെ മെല്ലെ എടുത്ത് പോകുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഓക്കെ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലെച്ചർ നോട്ട് എല്ലാവരും എഴുതി പഠിക്കുക ഓക്കെ താങ്ക്